നോട്ട് നിരോധനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്ക ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് നവംബർ 8 ശേഷമുള്ള കണക്കുകൾ. വ്യാപാര വാണിജ്യ രംഗത്തെ വലിയ തോതിലാണ് നോട്ട് നിരോധനം ബാധിച്ചത്. നവംബറിൽ ഉപഭോക്താക്കളുടെ കാര്യത്തിൽ ഗണ്യമായ ഇടിവുണ്ടായി. സമസ്ത മേഖലയിലും ഇത് പ്രകടമാണ്. പെട്ടെന്ന് വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങൾ മുതൽ മൊബൈൽ ഫോൺ, വീട്ടുപകരണങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, കാർ വിൽപ്പന തുടങ്ങിയ എല്ലാ മേഖലകളും കിതപ്പിലാണ്. സോപ്പ്, പേസ്റ്റ്, സൗന്ദര്യ വസ്തുക്കൾ തുടങ്ങിയവയുടെ ഉപഭോഗത്തിൽ 30% ഇടിവുണ്ടായത്. കാർ വിൽപ്പന 15 മുതൽ 40% വരെ കുറഞ്ഞു. മൊബൈൽ ഫോൺ വിൽപ്പനയുടെ കാര്യത്തിൽ ചെറിയ പട്ടണങ്ങളിൽ 70% വലിയ പട്ടണങ്ങളിൽ 35% ഇടിവുണ്ടായി. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും സമാനമാണ് കാര്യങ്ങൾ. ഓൺലൈൻ വ്യാപാര രംഗത്ത് കുതിപ്പുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും ശരിയല്ല. 25 മുതൽ 30% വരെ ഓൺലൈൻ വ്യാപാരത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറികളിലുണ്ടായ കുറവാണ് ഇതിന് കാരണം. പൊതുവിൽ വാണിജ്യ വ്യാവസായിക മേഖലയിൽ വൻ ഇടിവാണുണ്ടായതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ കയ്യിൽ പണം ലഭ്യമാകാത്ത അവസ്ഥ തുടരുകയാണെങ്കിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഭീമമായ നഷ്ടമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്.